Alhamdulillahi Rabbil Alameen Wa salatu wa salam ala rasulihi al-ameen Wa ala alihi wa sahbihi ajma'in A'udhu billahi minash shaytanir rajim Bismillahirrahmanirrahim Wa ma umiru illa liya'budu allaha mukhlisina lahu d-deen Mukhlisina lahu d-deen hunafaa wa yuqimu s-salata wa yu'tu z-zakaa وَيُقِيمُ الصَّلَاةَ وَيُؤْتُ الزَّكَاةَ وَذَلِكَ دِينُ الْقَيِّمَةِ صدق الله العظيم മാന്യ പ്രേക്ഷകർക്ക് വഴിവിളക്കിലെ ഖുർആൻ സാരം പരിപാടിയിലേക്ക് സ്വാഗതം സൂറത്തുൽ ബയ്യിനയിലെ അഞ്ചാമത്തെ ആയത്താണ് പാരായണം ചെയ്തത് ഈ സൂറ പൊതുവെ വേദക്കാർക്കും ബഹുദൈവാരാധകർക്കും സംഭവിച്ച വിശ്വാസപരവും കർമ്മപരവുമായ വ്യതിയാനങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഒരു സൂറയാണ് ഈ അധ്യായത്തിൻ്റെ മർമ്മപ്രധാനമായ ഒരു സൂക്തമാണ് അഞ്ചാമത്തെ സൂക്തം അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ഈ സൂക്തത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് ഒരു കാര്യം പല രൂപത്തിൽ ചെയ്യാം എങ്ങനെയും ലക്ഷ്യം പ്രാപിക്കുക എന്നതാണ് നാം ഉദ്ദേശിക്കുന്നതെങ്കിൽ ഏതു വഴിയും സ്വീകരിക്കാവുന്നതാണ് ചിലർ പറഞ്ഞിട്ടുണ്ടല്ലോ ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു പക്ഷേ ഇസ്ലാം ആ കാഴ്ചപ്പാടിനെ അംഗീകരിക്കുന്നില്ല ലക്ഷ്യവും മാർഗവും ഒരേപോലെ സത്യത്തിനും നീതിക്കും നിരക്കുന്നതായിരിക്കണം എന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ഉദാഹരണത്തിന് ഒരാൾക്ക് വിശക്കുന്നു വിശപ്പിന് പരിഹാരം ഭക്ഷണമാണ് ഭക്ഷണം നേടുക എന്നത് ഏത് ലക്ഷ്യവും സ്വീകരിക്കാമോ ഒരാൾ മോഷണം നടത്തിയിട്ട് ഭക്ഷണം നേടിയെടുക്കുന്നു മറ്റൊരാൾ അധ്വാനിച്ചിട്ട് ഭക്ഷണം നേടുന്നു രണ്ടിൻ്റെയും ഫലം ഒന്നാണ് അയാൾക്ക് വിശപ്പ് മാറിക്കിട്ടും എന്നതാണ് അതിൻ്റെ ഗുണം അതേസമയത്ത് അതിൻ്റെ പേരിൽ അയാൾ തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടും നീ എങ്ങനെയാണ് ആ ഭക്ഷണം നേടിയെടുത്തത് വിശപ്പ് എന്ന ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു ലക്ഷ്യം നേടിയിരിക്കുന്നു പക്ഷേ സ്വീകരിച്ച വഴി ഏത് എന്ന ചോദ്യം തീർച്ചയായും ഉണ്ടാകും അവിടെയാണ് ഇസ്ലാം മനുഷ്യജീവിതത്തെ ഏറ്റവും ഉത്തരവാദിത്വപൂർണ്ണമാക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് കർമ്മങ്ങൾ സ്വീകാര്യമാകുന്നത് അതിൻ്റെ പിന്നിലെ ലക്ഷ്യം മുൻനിർത്തിയാണ് നിലപാട് മുൻനിർത്തിയാണ് ഒരാളുടെ കരുതൽ മുൻനിർത്തിയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു നീ എന്തിന് നമസ്കരിച്ചു നീ എങ്ങനെ നമസ്കരിച്ചു നീ എത്ര നമസ്കരിച്ചു ഇങ്ങനെ പല ചോദ്യങ്ങളുണ്ടാകും പക്ഷേ അടിസ്ഥാനപരമായ ചോദ്യം നീ എന്തിനു വേണ്ടി നമസ്കരിച്ചു എന്നുള്ളതാണ് നമസ്കാരം നിർവഹിക്കുമ്പോൾ നിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു എത്ര റക്അത്ത് നമസ്കരിച്ചു എത്ര നേരം നമസ്കരിച്ചു എന്നതിനും അപ്പുറത്ത് നീ നമസ്കരിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാന ലക്ഷ്യം എന്തായിരുന്നു എന്ന ചോദ്യം വളരെ പ്രധാനമായിരിക്കും ഈ ആയത്ത് ഈ സൂക്തം നമ്മെ പഠിപ്പിക്കുന്നത് ആ ഒരു കാര്യമാണ് വമാ ഉമിറു യഥാർത്ഥത്തിൽ വേദക്കാരും ബഹുദൈവാരാധകരും ആരും തന്നെ കൽപ്പിക്കപ്പെട്ടിട്ടില്ല ഇല്ലാലി അബുദുല്ലാ പ്രപഞ്ചനാഥനായ സൃഷ്ടികർത്താവായ പടച്ച തമ്പുരാന് വഴിപ്പെടുവാൻ അടിമപ്പെടുവാൻ വേണ്ടിയല്ലാതെ എങ്ങനെ അടിമപ്പെടണം മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫ മുഖ്ലിസീന ലഹുദ്ദീൻ അനുസരണം അവന് മാത്രമാക്കിയവരായിക്കൊണ്ട് കളങ്കമില്ലാത്ത വിധം സമ്പൂർണമായും അനുസരണം അവന് മാത്രമാക്കിയവരായിട്ട് ഹുനഫാ ഋജുമാനസരായി ഏകാഗ്രചിത്തരായി അവനിലേക്ക് തിരിഞ്ഞുകൊണ്ട് വയുഖീമുസ്സലാത്ത വയുത്തുസ്സക
നമസ്കാരം നിലനിർത്തുന്നവരും സക്കാത്ത് നിർബന്ധ ദാനം നൽകുന്നവരും ആയിക്കൊണ്ട് അപ്രകാരം അള്ളാഹുവിലേക്ക് മാത്രം സ്വന്തം മനസ്സിനെയും കർമ്മങ്ങളെയും തിരിച്ചു നിർത്തുക എന്നതാണ് അതിൻ്റെ അടിത്തറ. വദാലിക ദീനുൽ ഖയ്യിമ, അതാണ് ഏറ്റവും ചൊവ്വായ ഋജുവായ സമർപ്പണം ദീൻ എന്ന് അള്ളാഹു തആല ഇവിടെ പഠിപ്പിക്കുകയാണ്. കർമ്മത്തിൻ്റെ ലക്ഷ്യം, അതിൻ്റെ പിന്നിലെ ഉദ്ദേശശുദ്ധി എന്താണ് എന്നതാണ് ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മെ ഉണർത്തുന്നത്. നാം ആലോചിച്ച് നോക്കൂ, നാം വ്യക്തിപരമായി അതുപോലെ സാമൂഹികമായി പല കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുന്നവരാണ്. ആ കർമ്മത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ദൈവത്തിൻ്റെ പ്രീതി ആർജിക്കലാണോ, അതല്ല കേവലം ആത്മപ്രശംസയാണോ, അതല്ലെങ്കിൽ സമൂഹ മധ്യത്തിൽ പ്രശംസിക്കപ്പെടുക എന്നുള്ളതാണോ? എന്തായിരിക്കും നമ്മുടെ അടിസ്ഥാന ലക്ഷ്യം? ഒരുപാട് ആലോചിക്കേണ്ട വിഷയമാണ്. സംഘടിതമായി ഒരുപാട് പ്രവർത്തനങ്ങൾ നാം ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. സംഘടനാ തലത്തിൽ എന്ന രൂപത്തിൽ കൂട്ടായി ചേർന്നുകൊണ്ട് പല ബാനറുകളിലും നാം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. അതിന് നമ്മെ പ്രചോദിപ്പിക്കുന്നത് എന്താണ്? സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ, ആരാധനാ മന്ദിരങ്ങൾ നിർമ്മിക്കുമ്പോൾ, അതേപോലെ തന്നെ വലിയ വലിയ പരിപാടികൾ, സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ, ആതുര ശുശ്രൂഷ സംവിധാനങ്ങൾ രൂപപ്പെടുത്തുമ്പോൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കുമ്പോൾ, എന്താണ് അതിൻ്റെ പിന്നിലെ ലക്ഷ്യം? കേവലമായ മത്സരമാണോ, തൻ്റെ എതിർകക്ഷിയെ തോൽപ്പിക്കുക എന്നുള്ളതാണോ, അവർക്ക് മുമ്പിൽ കൂടുതൽ ഉയരങ്ങളിലെത്തുക എന്നുള്ളതാണോ? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നാം ആലോചിക്കേണ്ടി വരും. അവിടെയാണ് ഈ ആയത്ത് ഏറ്റവും പ്രസക്തമായി തീരുന്നത്. മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫ, അനുസരണം അവന് മാത്രമാക്കിയവരായിട്ട് ഋജുമാനസരായിക്കൊണ്ട് അവനിലേക്ക് മാത്രം തിരിഞ്ഞു നിൽക്കുന്നവരായിട്ടായിരിക്കണം നമ്മുടെ ആരാധനകളും ജീവിതത്തിൻ്റെ എല്ലാ കർമ്മങ്ങളും എന്നാണ് ഈ ആയത്ത് നമ്മെ ഉണർത്തുന്നത്. ഈ ആത്മവിചാരണ നമ്മുടെ മനസ്സിലും അതുപോലെ കർമ്മരംഗത്തും എപ്പോഴും ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ഉന്നതമായ പദവികൾ നമ്മുടെ കർമ്മങ്ങളിലൂടെ നേടിയെടുക്കാൻ പറ്റും. അല്ലാത്ത പക്ഷം ഈ കർമ്മങ്ങൾ മുഴുവനും പാഴായിപ്പോവുകയും അങ്ങനെ പരലോകത്ത് ഹതഭാഗ്യരിൽ ഉൾപ്പെടുകയും ചെയ്യേണ്ടി വരും. അള്ളാഹു സുബ്ഹാനഹു വതആല നന്മയുടെ മാർഗത്തിൽ നല്ല മനസ്സോടുകൂടി ഉദ്ദിഷ്ട ലക്ഷ്യ സാധ്യത്തിന് വേണ്ടിയിട്ട് ഉത്കൃഷ്ടമായ മനസ്സോടുകൂടി പ്രവർത്തിക്കുവാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. رسول الله صلى الله عليه وسلم شر الناس منزلة يوم القيامة من أذهب آخرته لدنيا غيره. ഇനി നമുക്ക് അല്പനേരം പ്രവാചക സന്നിധിയിൽ കഴിച്ചുകൂട്ടാം. ഈ പ്രവാചക വചനം വളരെ സൂക്ഷ്മമായ ഒരു തലത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. ഷെറുന്നാസി മൻസിലത്ത യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഏറ്റവും മോശമായ അവസ്ഥ പ്രാപിക്കുന്നവൻ, മൻ അൽഹബ ആഖിറത്തഹു ലി ദുനിയാ ഗൈരിഹ്, മറ്റുള്ളവരുടെ ഇഹലോകത്തിന് വേണ്ടിയിട്ട് സ്വന്തം പരലോകത്തെ നഷ്ടപ്പെടുത്തിയവനാണ്. മറ്റുള്ളവരുടെ ഇഹലോകത്തിന് വേണ്ടി, ഐഹിക സുഖങ്ങൾക്ക് വേണ്ടി സ്വന്തം പരലോകത്തെ നഷ്ടപ്പെടുത്തിയവനാണ് നാളെ പരലോകത്ത് ഏറ്റവും മോശമായ അവസ്ഥയിൽ എത്തിച്ചേരുന്നവൻ. ഒരുപാട് ചിന്തിക്കാൻ പ്രേരണ നൽകുന്ന വളരെ ശ്രദ്ധേയമായ ഒരു വചനമാണിത്. ആത്മവിചാരണയുടെ ഒരുപാട് തലങ്ങൾ ഈ വചനത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത് തൻ്റെ പരലോകം രക്ഷപ്പെടുത്താൻ വേണ്ടിയായിരിക്കണം, പരലോക മോക്ഷത്തിന് വേണ്ടിയായിരിക്കണം. അതേസമയത്ത് ഏതൊക്കെയോ ആളുകളുടെ ഐഹിക സുഖത്തിന് വേണ്ടിയിട്ട് സ്വന്തം ജീവിതം ഒരാൾ ഹോമിച്ച് കളയുക, നഷ്ടപ്പെടുത്തി കളയുക, അങ്ങനെ പരലോകത്തെത്തുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് നിരാശനായിട്ട് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്ന അവസ്ഥ
ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇഹലോകത്ത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൃത്യമായ കണക്ക് കൂട്ടലുകളുണ്ട്. ഞാൻ എൻ്റെ ജീവിതം പാഴാക്കുകയില്ല, ഒരു നിമിഷം പോലും നഷ്ടപ്പെടുത്തി കളയില്ല എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് നാം മുന്നോട്ട് പോകുന്നത്. അതേസമയം പരലോകത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ ഒരു വീക്ഷണമുണ്ടോ? ഒന്ന് ഓർത്തു നോക്കൂ, നാം ആരുടെയൊക്കെ പിന്നാലെയാണ് നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത്? ആൾദൈവങ്ങളുടെ പിന്നാലെ. അവർ പരലോകത്ത് നമ്മെ രക്ഷപ്പെടുത്തുമോ? ആൾദൈവങ്ങളുടെ ഭക്തന്മാരായി മാറിയിട്ട്, ആരാധകന്മാരായി മാറിയിട്ട് അവരെന്ത് പറയുന്നു അതിനനുസരിച്ച് ആൾക്കൂട്ടം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ പുരോഹിതന്മാരുടെ പിന്നാലെ. പുരോഹിതൻ എന്ത് ജൽപ്പിച്ചാലും അതെല്ലാം അണ്ണാക്ക് തോടാതെ വിഴുങ്ങിയിട്ട് സ്വന്തം പരലോകം നഷ്ടപ്പെടുത്തുന്നു. അത്തരം പുരോഹിതന്മാർക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്നു. അതേപോലെ കേവല ഭൗതികന്മാരായ നേതാക്കന്മാർ, അവർക്ക് അവരുടേതായ ലക്ഷ്യങ്ങളുണ്ട്. അവർക്ക് പല സ്ഥാനമാനങ്ങളും പദവികളും നേടിയെടുക്കാൻ വേണ്ടിയുള്ള കേവലം കരുക്കൾ മാത്രമായി, ഉപകരണങ്ങൾ മാത്രമായിട്ട് നാം മാറുകയാണ്. ആരുടെയൊക്കെ പിന്നാലെയാണ് നാം എങ്കുലാബ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്? മുദ്രാവാക്യം വിളിച്ച് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ? പരലോകം നഷ്ടപ്പെടുത്തിയും ഇഹലോകം കെട്ടിപ്പടുക്കാനുള്ള ശ്രമത്തിൽ നാം വ്യാപൃതരാകുന്നില്ലേ? കേവലം ദുനിയാവിൻ്റെ ഭൗതികന്മാരായ നേതാക്കൾക്ക് വേണ്ടിയിട്ട്, നേതാക്കന്മാർക്ക് വേണ്ടിയിട്ട് നാം വാദിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? ഇങ്ങനെ ഏതൊക്കെ തരത്തിലാണ്? അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവിതത്തെ ബലി കൊടുക്കുന്ന, അങ്ങനെ സ്വന്തം പരലോകം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ എത്ര നിർഭാഗ്യകരമായിരിക്കും. തീർച്ചയായും ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ആകണം എന്നത് സേവനത്തിൻ്റെ ഉന്നതമായ ഒരു മുഖമാണ്. പക്ഷേ അത് നന്മയുടെ മാർഗത്തിലായിരിക്കണം, കൃത്യമായ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ഓർത്തു നോക്കൂ, സ്വന്തം മാതാപിതാക്കൾ നമ്മോട് അനിസ്ലാമികമായ ഒരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ നാം അത് ചെയ്യേണ്ടതുണ്ടോ? ഖുർആൻ പറയുന്നു, ഫലാ തുത്തിഅഹുമ, നിങ്ങൾ അവർ രണ്ടുപേരെയും അനുസരിക്കരുത്. അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ടാണ് മാതാപിതാക്കൾ കൽപ്പിക്കുന്നതെങ്കിൽ അവരെ നിങ്ങൾ അനുസരിക്കേണ്ടതില്ല. എന്നാൽ വസാഹിബുഹുമ ഫിദ്ദുനിയ മഅറൂഫ, ഭൗതിക ജീവിത പ്രശ്നങ്ങളിൽ തീർച്ചയായും അവരോട് ഏറ്റവും നന്നായി മാന്യമായിട്ട് സഹവർത്തിക്കണം എന്നും പഠിപ്പിക്കുന്നുണ്ട്. മക്കൾ അങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു. ഇങ്ങനെയാണല്ലോ മാതാപിതാക്കൾ പലപ്പോഴും കാര്യങ്ങളെ ന്യായീകരിക്കുക. അങ്ങനെയാണ്, മക്കൾക്ക് അതാണ് ഇഷ്ടം, അതുകൊണ്ട് എനിക്കും ഇതാണ് ഇഷ്ടം. ചിലപ്പോൾ പറയും, മാതാപിതാക്കൾ അങ്ങനെ പറഞ്ഞു, അവരുടെ പൊരുത്തക്കേട് വേണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാനിങ്ങനെ ചെയ്തു എന്ന് മക്കൾ പറയും. ഭാര്യയ്ക്ക് അതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഈ രീതി സ്വീകരിച്ചു. ഭർത്താവിന് അതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയായത്. ഇങ്ങനെ ഓരോ കാര്യത്തിലും നാം പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ മറ്റുള്ളവരെ ദുനിയാവിൽ സന്തോഷിപ്പിച്ച്, ഐഹിക ജീവിതത്തിൽ സന്തോഷിപ്പിച്ചിട്ട് സ്വന്തം പരലോകത്തെ നാം സ്വയം നഷ്ടപ്പെടുത്തി കളയുന്നു. എത്ര ഗുരുതരമായിരിക്കും! ഓർത്തു നോക്കൂ, ഭർത്താവ് പറയുന്നു ഭാര്യയോട്, നീ ഇസ്ലാമിക വേഷം ധരിക്കേണ്ടതില്ല, എനിക്കതൊന്നും ഇഷ്ടമല്ല, നീ സാധാരണ പോലെ നടന്നാൽ മതി. അപ്പോൾ ഭാര്യ പറയാണ്, അദ്ദേഹത്തിന് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ഈ രൂപത്തിൽ നടക്കുന്നത്. ആർക്കായിരിക്കും നഷ്ടം? തീർച്ചയായും പരലോകത്ത് ഭാര്യ അവിടെ ചോദ്യം ചെയ്യപ്പെടില്ലേ? ഇങ്ങനെ ഓരോ തലത്തിലും ആലോചിച്ച് നോക്കാം. നാം സൃഷ്ടികളുടെ താല്പര്യം മുൻനിർത്തിയിട്ട്, ആഗ്രഹം മുൻനിർത്തിയിട്ട് ആണ് നിലപാടുകൾ സ്വീകരിക്കുന്നതെങ്കിൽ പരലോകത്ത് തീർച്ചയായും നാം നഷ്ടകാരികളായിട്ട് മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. വിശുദ്ധ ഖുർആൻ ഖണ്ഡിതമായി തന്നെ നമ്മോട് പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ കുടുംബങ്ങൾ, നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ ഇണകൾ, ഇവരൊക്കെയാണോ അള്ളാഹുവേക്കാളും, പ്രവാചകനേക്കാളും, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പ്രവർത്തനങ്ങളെക്കാളും, സമരമുഖങ്ങളെക്കാളും നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം? എങ്കിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ ശിക്ഷയെ പ്രതീക്ഷിക്കേണ്ടി വരും എന്ന് താക്കീത് ചെയ്യുന്നുണ്ട്. തീർച്ചയായും ഈ ഹദീസ് ആ അർത്ഥത്തിൽ നമുക്കേറെ ആത്മവിചാരണ നടത്താൻ പ്രേരിപ്പിക്കേണ്ട ഒരു വചനമാണ്. ആർക്കു വേണ്ടിയാണ് നാം സമ്പാദിച്ചു കൊടുക്കുന്നത്? ആരുടെ ഭൗതിക ലാഭത്തിന് വേണ്ടിയാണ് നാം നമ്മുടെ പരലോകത്തെ നഷ്ടപ്പെടുത്തുന്നത് എന്ന് കൃത്യമായി ആലോചിച്ചായിരിക്കണം നാം നിലപാട് സ്വീകരിക്കേണ്ടത്. നമുക്ക് ഇഹലോകത്ത് മാന്യമായി ജീവിക്കാൻ കഴിയണം.
എല്ലാവരുടെയും സ്നേഹം നേടാൻ കഴിയണം, അതോടൊപ്പം തന്നെ നാളെ പരലോകത്ത് മോക്ഷം ലഭിക്കുകയും ചെയ്യണം എന്ന കാഴ്ചപ്പാടിൽ വളരെ മിതമായ മധ്യമമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് വിജയം കൈവരിക്കാൻ കഴിയുക. അള്ളാഹു സുബ്ഹാനഹു വതആല കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ച് നാളെ പരലോകത്ത് ഉന്നതമായ പദവികൾ ആർജിച്ചെടുക്കുവാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി നമുക്ക് ചോദ്യോത്തര പരിപാടിയിലേക്ക് കടക്കാം. ഇന്നത്തെ ചോദ്യം, വെങ്ങരയിൽ നിന്ന് മുബാറക് എന്ന സഹോദരൻ്റേതാണ്. ചോദ്യം ഇതാണ്, ഞാൻ ഒരു ബാർബറാണ്. താടി വടിക്കുന്നതും ഇസ്ലാമികമല്ലാത്ത തരത്തിൽ മുടി വെട്ടുന്നതും ശക്തമായ കറാഹത്താണല്ലോ. ഇത് ചെയ്തു കൊടുക്കുന്നതിൻ്റെ വിധി എന്താണ്? ഇസ്ലാം മുടി വെട്ടാൻ പറഞ്ഞത് എങ്ങനെയാണ്? ഹദീസുകൾ ഉണ്ടോ? വളരെ സൂക്ഷ്മതയോടെയുള്ള, വളരെ നിഷ്കളങ്കമായ ഒരു ചോദ്യമാണ് മുബാറക് എന്ന സഹോദരൻ ഉന്നയിച്ചിരിക്കുന്നത്. അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം തികച്ചും വ്യത്യസ്തമായ ഒരു ആദർശമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ ജീവിത വീക്ഷണം പോലെ തന്നെ അതിൻ്റെ വിശദാംശങ്ങളിലും അതിൻ്റേതായ പ്രത്യേകതകൾ നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാം വളരെ വ്യവസ്ഥാപിതമായി എല്ലാ കാര്യങ്ങളിലും കൃത്യമായ നിയമനിർദ്ദേശങ്ങൾ നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ഭാഗമായിട്ട് ഒരു മുസ്ലിം എങ്ങനെ വേഷം ധരിക്കണം, എങ്ങനെയായിരിക്കണം അയാളുടെ രൂപഭാവങ്ങൾ, അയാളുടെ വ്യക്തിത്വം, എല്ലാ കാര്യങ്ങളിലും ഇസ്ലാം ഇടപെടുന്നു എന്ന് കാണാം. അപ്പോൾ അതിൽ നിന്നാണ് മുബാറക് എന്ന സഹോദരൻ്റെ ഈ ചോദ്യം രൂപപ്പെട്ടു വരുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മുടി വെട്ടേണ്ടത് എങ്ങനെ എന്ന വിഷയത്തിൽ ഇസ്ലാം കർശനമായ നിർദ്ദേശങ്ങളൊന്നും നൽകുന്നില്ല. അതേസമയത്ത് അതിന് സന്തുലിതമായ ചില നിലപാടുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. മുടി കുടുമയായിട്ട് വെക്കാൻ പാടില്ല. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖസാ, ഖസാ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ഭാഗത്ത് മാത്രം കൂടുതൽ മുടിയുണ്ടാവുക, ബാക്കി ഭാഗം പൂർണ്ണമായിട്ട് വടിച്ചു കളയുക, അങ്ങനെയൊക്കെ പല ഫാഷനുള്ള കാലമാണല്ലോ ഇത്. ആ രൂപത്തിൽ കുടുമയായിട്ട് മുടി വെക്കുന്നതിനെ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തി. ഒരു വശത്ത് മാത്രം കൂടുതലായിട്ട് മുടി വളർത്തുകയും മറ്റു ഭാഗം പിന്നെ വടിച്ചു കളയുകയും ചെയ്യുക എന്ന രീതി ശരിയല്ല. കാരണം അതൊരു അസന്തുലിതാവസ്ഥയാണ്. ഒരാളുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു പ്രകടനമാണല്ലോ അയാളുടെ രൂപഭാവം എന്ന് പറയുന്നത്. അപ്പോൾ അത് കാണുന്ന ആളിൽ തന്നെ വല്ലാത്തൊരു കൃത്രിമത്വം അല്ലെങ്കിൽ ഒരു ബാലൻസ് ഇല്ലാത്ത ഒരവസ്ഥ തോന്നിപ്പിക്കും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ സ്ത്രീവേഷം ധരിക്കുന്ന പുരുഷനും പുരുഷവേഷം ധരിക്കുന്ന സ്ത്രീയും ശപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണാം. അപ്പോൾ സ്ത്രീക്ക് അവരുടെ പ്രകൃതിയുമായി ബന്ധപ്പെട്ടൊരു വസ്ത്രമുണ്ട്, പുരുഷന് പുരുഷൻ്റേതുമുണ്ട്. ഇന്ന് ആൺകുട്ടികളെ പിറകിൽ നിന്ന് നോക്കിയാൽ ബസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ആണോ പെണ്ണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥ പൊതുവെ നമുക്ക് സമൂഹത്തിൽ കാണാം. അതേപോലെ തന്നെ താടിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ, താടി വളർത്തുവാനും മീശ വെട്ടി ഒതുക്കുവാനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ വ്യക്തി സ്വാതന്ത്ര്യമല്ലേ, അതിലെന്തിനെ ഇടപെടുന്നു എന്ന ചോദ്യത്തിന് നേരത്തെ മറുപടി പറഞ്ഞു. ഇസ്ലാം തികച്ചും വ്യത്യസ്തമായ ജീവിത വീക്ഷണമാണ്. എല്ലാ കാര്യത്തിലും തനതായ ഒരു നിലപാട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നു എന്ന് പറയണ്ടായി. അപ്പോൾ താടി ഒരാൾക്ക് വളർത്താൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് ഇസ്ലാം. വളരെ ശക്തമായ ഭാഷയിൽ തന്നെ അതിലേക്ക് പ്രേരിപ്പിക്കുന്ന ഹദീസുകൾ കാണാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഷാഫി മദ്ഹബ് ഒഴികെയുള്ള മൂന്ന് മദ്ഹബുകളും താടി വടിക്കൽ ഹറാമാണ്, നിഷിദ്ധമാണ് എന്ന് തന്നെ ഫത്വ നൽകിയിരിക്കുന്നു. ഇമാം ഷാഫിയുടെ വീക്ഷണത്തിൽ ഒരു അഭിപ്രായം അനുസരിച്ച് അത് കറാഹത്താണ് എന്നാണ്, അഥവാ വെറുക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ ബാർബർ സ്വാഭാവികമായും താടി വടിക്കുക എന്ന ജോലിയാണ് ചെയ്യേണ്ടി വരുന്നത്. ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയ ഒരു കാര്യം അദ്ദേഹം ചെയ്യേണ്ടി വരുന്നു. അതേപോലെ തന്നെ ഫാഷനബിളായിട്ടുള്ള മുടിവെട്ടൽ നടത്തുമ്പോൾ അവിടെയും ഇസ്ലാമിക വിധിക്ക് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കേണ്ടി വരുന്നു. ബാർബർ യഥാർത്ഥത്തിൽ അവിടെ ഒരു ഉപകരണമാണ് എന്ന് പറയാം. പക്ഷേ ഒരു മുസ്ലിമായ ബാർബറെ സംബന്ധിച്ചിടത്തോളം
അയാളുടെ ഉപജീവന മാർഗം തികച്ചും ഇസ്ലാമികമാവണം എന്നയാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത് അല്പം പ്രയാസം സൃഷ്ടിക്കും. അതേസമയം തൻ്റെ ബാർബർ ഷോപ്പിൽ ഷേവിംഗ് ഇല്ല, അതുപോലെ ഫാഷൻ കട്ടിംഗ് ഇല്ല എന്ന് ബോർഡ് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ കട പൂട്ടേണ്ടി വരും എന്നത് മറ്റൊരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് സ്വന്തം മനസ്സാക്ഷിയോട് ചോദിച്ചാണ് ഇതിന് കൃത്യമായ ഉത്തരം കണ്ടെത്തേണ്ടത്. നമ്മുടെ തൊഴിൽ രംഗത്തെ നാം എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ് മുഖ്യം. ഒരു അഡ്വക്കേറ്റുമാർ സമൂഹത്തിൽ അനിവാര്യമാണ്. അതേസമയം അദ്ദേഹം കള്ള കേസുകൾ കെട്ടിച്ചമച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരാൾക്കെതിരിൽ കൃത്രിമമായിട്ട് വാദിക്കാൻ ശ്രമിക്കുമ്പോൾ അത് അനിസ്ലാമികമായിരിക്കും. ഈ പ്രശ്നം എല്ലാ രംഗത്തും ഉണ്ടാവും. ഓപ്പറേഷൻ നടത്തുന്ന ഡോക്ടർ, ആ ഡോക്ടർ ഒരു ഭ്രൂണഹത്യ നടത്തുകയാണ്, അനാവശ്യമായി ഭ്രൂണഹത്യ നടത്തി കൊടുക്കുമ്പോൾ അത് അനിസ്ലാമികമായിരിക്കും. ഇങ്ങനെ എല്ലാ ജോലികളിലും ഇസ്ലാമികവും അനിസ്ലാമികവുമായ സാഹചര്യങ്ങൾ കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൂക്ഷ്മതയോടുകൂടി ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഓർമ്മപ്പെടുത്താൻ കഴിയുക. അതേസമയം മറ്റൊരു ജോലി സാധ്യമല്ല, മറ്റ് ജോലികൾ അറിയില്ല എന്നൊക്കെ വരുമ്പോൾ അവിടെ ഒരു നിർബന്ധിതാവസ്ഥയുണ്ടാവും. അത് തനിക്കും അള്ളാഹുവിനും ബോധ്യപ്പെടുന്ന കാര്യമാണ് എന്ന നിലക്ക് നിലപാട് സ്വീകരിക്കുന്നതിലുള്ള സ്വാതന്ത്ര്യം ഓരോ വ്യക്തിക്കുമുണ്ട്. ഒരുപക്ഷെ നാം ഒരു ബഹുമത അല്ലെങ്കിൽ ബഹുസ്വര സമൂഹത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവിടെ ഇതേ സാധ്യമാവുകയുള്ളൂ എന്നൊക്കെയുള്ള സാഹചര്യം കൂടുതൽ ശക്തമാണെങ്കിൽ അങ്ങനെ നിലപാടെടുക്കാൻ കഴിയും. എന്തായാലും ഈ ഹദീസുകൾ വെച്ചുകൊണ്ട് താടി വെക്കുക എന്നത്, വളർത്തുക എന്നത് ഇസ്ലാം ഏറെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള വളരെ ശക്തമായ സുന്നത്താണ്, വളരെ ശക്തമായ ചര്യയാണത്. പൊതുവേ എല്ലാ മതവിഭാഗങ്ങളിലും ഭക്തിയുടെ ഒരു മാതൃകയായിട്ടാണ് താടി വളർത്തൽ കാണുന്നത് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും അതിലൊരു തിന്മയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതേസമയം പ്രായോഗികമായിട്ട് നമുക്കിതിനെ എങ്ങനെ സമീപിക്കാൻ കഴിയും എന്നത് മറ്റൊരു പ്രശ്നവുമാണ്. മനസ്സാക്ഷിയോട് ചോദിച്ചുകൊണ്ട് കൃത്യമായി ഉത്തരം കണ്ടെത്തുക എന്നതായിരിക്കും ഈ വിഷയത്തിൽ കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത്. എന്തായാലും അതിസൂക്ഷ്മമായ ഇത്തരം കാര്യങ്ങളിൽ നിലപാടുകൾ അറിയാൻ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഇത്തരം ചോദ്യങ്ങൾ തീർച്ചയായും സ്വാഗതാർഹമാണ് എന്ന് പ്രത്യേകം ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തികച്ചും അനുവദനീയമായ ഉപജീവന മാർഗങ്ങൾ നമുക്ക് തുറന്നു തരുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അവൻ ദൂരീകരിച്ചു തരുമാറാവട്ടെ. പരമാവധി ഇസ്ലാമിക വിധി മുൻനിർത്തിക്കൊണ്ട് തന്നെ ജീവിതം നയിക്കുവാൻ അല്ലാഹു അവസരങ്ങൾ നൽകുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമിയുൽ അലീം വത്തുബ് അലൈന ഇന്നക അന്ത തവാബുർ റഹീം വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഴിവിളക്ക് മീഡിയ വൺ ഹെഡ്ക്വാർട്ടേഴ്സ്, മാധ്യമം ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡ്, വെള്ളിപ്പറമ്പ് PO, കോഴിക്കോട്. പിൻ 673008. ഇമെയിൽ വഴിവിളക്ക് @MediaOneTV.in.